ഈ അടുത്ത കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ വെറും 30 സെക്കൻഡ് മാത്രം ദീർഘിച്ച ഒരു ഗാനശകലത്തിന് അസാമാന്യമായ ഊർജ്ജത്തോടെ ചുവടുവെച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ഏറ്റെടുത്തു. ഇപ്പോഴും അതിന്റെ തുടർനടനങ്ങൾ സോഷ്യൽ മീഡിയയെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബോണിയം ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലെ റാസ്പുട്ടിൻ എന്ന ഇതിഹാസ നായകൻ നമ്മുടെ യുവതലമുറയ്ക്ക് വഴികാട്ടിയാകേണ്ട ഒരു യുഗപുരുഷനാണോ? റാസ്പുട്ടിൻ ഗാനത്തിന് ഒരിക്കലെങ്കിലും ചുവടുവെച്ചവരും താളം പിടിച്ചവരും താളം തെറ്റിയ ജീവിതത്തിനുടമയായിരുന്ന ഈ റാസ്പുട്ടിനെ അടുത്തറിയണം. എന്തായാലും ആട്ടം കണ്ടു, ഇനി കഥയറിയാം. റാസ്പുട്ടിന്റെ ഏവരും മറിഞ്ഞിരിക്കേണ്ട അത്ര പോസിറ്റീവ് അല്ലാത്ത ജീവിതകഥയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. റാസ്പുട്ടിൻ എന്ന റഷ്യൻ പേരിന്റെ അർത്ഥം തന്നെ താൻ തോന്നി കൊള്ളരുതാത്തവൻ എന്നൊക്കെയാണ്. ജീവിതാവസാനം വരെ തന്റെ പേരിനോട് നീതി പുലർത്താൻ എന്ന വണ്ണം അയാൾ പല വേഷങ്ങളും ജീവിതത്തിൽ കെട്ടിയാടുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യ മഹാരാജ്യം ജന്മം കൊടുത്ത ഏറ്റവും ഉന്മാദിയായ ഒരു യോഗിയായിരുന്നു അയാൾ. ലോകത്തിൽ ഏറ്റവും ആത്മശക്തിയുള്ള നോട്ടങ്ങളിലൊന്ന് അയാളുടേതായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം കണ്ണിലെ കൃഷ്ണമണികൾ വികസിപ്പിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. എത്ര നേരം വേണമെങ്കിലും ഒരാളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. ചീകിവയ്ക്കാത്ത അലസമായ മുടിയും വെട്ടിയൊരുക്കാത്ത താടിയും തീക്ഷ്ണമായ കണ്ണുകളും ആ ശരീരത്തെ പൊതിഞ്ഞിരുന്ന പുരോഹിത സമ്മാനമായ വേഷവിധാനങ്ങളും അയാൾക്ക് ഒരു ആൾ ദൈവത്തിന്റെ പ്രതിച്ഛായ പകർന്നുകൊടുത്തു. അയാളുടെ അസാധാരണമായ വശതിയിൽ ഇടറിവീഴാത്ത സ്ത്രീകളും അക്കാലത്ത് കുറവായിരുന്നു. അതുതന്നെയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ബലഹീനതയും. ഇനി റാസ്പുട്ടിൻ എന്ന നിഗൂഢ യോഗിയുടെ ഉദ്വേഗജനകമായ ജീവിതകഥ പറയാം. ലോകത്തിലെ ഏറ്റവും മനുഷ്യവാസയോഗ്യമല്ലാത്ത റഷ്യയിലെ സൈബീരിയൻ ശീതമരുഭൂമിയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച ഗ്രിഗറി റാസ്പുട്ടിൻ ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി രൂപാന്തരം പ്രാപിച്ച് ഒടുവിൽ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലെ അവസാന വാക്കായി മാറിയ കഥ ഒരു കടങ്കഥയല്ല. ഒരു പാതിരിക്കുപ്പായമിട്ട് അധികാരമോഹത്തിന്റെയും വിഷയാസക്തിയുടെയും നീരാളിപ്പിടുത്തത്തിൽ അമർന്ന് എരിഞ്ഞടങ്ങിയ അയാളെപ്പറ്റി എഴുതപ്പെട്ടത് 12-ൽ അധികം ജീവചരിത്ര പുസ്തകങ്ങളാണ്. അതിലേറ്റവും ആധികാരികമായത് ഡഗ്ലസ് സ്മിത്ത് എഴുതിയ റാസ്പുട്ടിൻ ഫെയ്ത്ത് പവർ ആൻഡ് ടൊലേറ്റ് ഓഫ് ദ റൊമാനോസ് എന്ന ഗ്രന്ഥമാണ്. അയാളുടെ പേരിൽ നിന്ന് റഷ്യയുടെ പല ഭാഗങ്ങളിൽ ബാറുകളും നിശാക്ലബുകളും റെസ്റ്റോറന്റുകളും എന്തിനധികം ഒരു റഷ്യൻ മദ്യം പോലുമുണ്ട്. ഗ്രിഗറി റാസ്പുട്ടിനിൽ അയാളുടെ ബാല്യത്തിൽ തന്നെ എന്തൊക്കെയോ ദിവ്യശക്തികൾ ഉണ്ടായിരുന്നുവെന്ന് പക്രോസ്കാവ എന്ന സ്വന്തം ഗ്രാമത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. കൊച്ചു ഗ്രിഗറിയെക്കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചാൽ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും മാറാവ്യാധികൾ സുഖപ്പെടുമെന്ന വാർത്ത ആ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. അതോടൊപ്പം സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ അതിരുകടന്ന ഒരു കടന്നുകയറ്റം കൗമാര്യത്തിൽ തന്നെ അയാളുടെ അടയാളമായി മാറി. 18-ാം വയസ്സിന്റെ പടിവാതിലിൽ വെച്ച് തന്നേക്കാൾ 3 വയസ്സ് മൂപ്പുള്ള പ്രസ്കോവിയ സുബ്രിറോവയെ അയാൾ ജീവിതസഖിയാക്കി. വിവാഹം കഴിച്ചെങ്കിലും തന്റെ ശരീരത്തിന്റെ തൃഷ്ണകളെ ഒരു സ്ത്രീയിൽ ഒതുക്കുവാൻ മാത്രമുള്ള ഇന്ദ്രിയ നിഗ്രഹം അയാൾക്കില്ലാതിരുന്നതിനാൽ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ വളരെ വിചിത്രമായ ഒരു വഴിയാണ് അയാൾ കണ്ടെത്തിയത്. പരിശുദ്ധ ദൈവമാതാവിന്റെ ദൈവവിളി തനിക്ക് ലഭിച്ചതിനാൽ താൻ നാടുവിട്ടു പോവുകയാണെന്ന് അയാൾ പ്രഖ്യാപിച്ചു. ആത്മീയ വെളിച്ചം അന്വേഷിച്ച് നാട് ചുറ്റുന്ന അനേകം തീർത്ഥാടകരിൽ ഒരാളായി. മനസ്സിൽ നിഗൂഢതകൾ ഒത്തിരിയൊളിപ്പിച്ച് സൈബീരിയയുടെ കൊടുന്തണുപ്പിൽ അയാൾ അനന്തമില്ലാതെ അലഞ്ഞു നടന്നു. ഒടുവിൽ അയാൾ എത്തിച്ചേരുന്നത് ക്ലിറ്റ്സ് എന്ന ഒരു ആരാധനാ പദ്ധതിയിലാണ്. വൈകൃതങ്ങളുടെ ബാഹുല്യം കൊണ്ട് റഷ്യൻ സർക്കാർ നിരോധിച്ച ഒരു ആരാധനാ ഗ്രൂപ്പായിരുന്നു പ്രസ്തുത സംഘം. ദൈവം ചെയ്യരുത് എന്ന് ബൈബിളിൽ പറയുന്ന എല്ലാ പാപങ്ങളും ചെയ്തുകൊണ്ട് രക്ഷ നേടാം എന്ന് വിശ്വസിച്ചവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ക്വിസ് എന്ന ആ പ്രാർത്ഥനാ പ്രസ്ഥാനം. നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയിരുന്നത് ഇരുളിന്റെ മറവിൽ നിഗൂഢമായ സ്ഥലങ്ങളിലായിരുന്നു. സാധാരണ പ്രാർത്ഥനയിൽ ആരംഭിച്ച് ഉച്ചത്തിലുള്ള സ്തുതിപ്പുകളിലൂടെ കടന്ന് സ്വയമായും പരസ്പരവും ശരീരത്തെ ചാട്ടവാറുകൊണ്ട് പീഡിപ്പിക്കുന്ന അവരുടെ ആരാധനാ രീതി ഒടുവിൽ അവസാനിക്കുന്നത് ശരീരങ്ങൾ പരസ്യമായി പങ്കുവയ്ക്കുന്നതിലാണ്. ഇങ്ങനെ ശരീരം കൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി കുമ്പസാരിക്കാമെന്നും അതുവഴി കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കാമെന്നും വിശ്വസിച്ചിരുന്ന ഒരു ആരാധനാ രീതിയായിരുന്നു ഈ നിരോധിത സംഘടനയുടേത്. 100 ആണ്ടുകൾക്കിപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിലെ ചില പ്രധാന പട്ടണങ്ങളിൽ ഇത്തരം ആരാധനാ സമൂഹങ്ങളുടെ പുത്തൻ പതിപ്പുകൾ അഥവാ സാത്താനിക് വർഷിപ്സ് ഇപ്പോൾ സജീവമാകുന്നു എന്ന് ഒരു ഞെട്ടലോടെ തിരിച്ചറിയണം നാം. പാപത്തിലൂടെ പാപമുക്തി എന്ന മോചനവാക്യവുമായി ക്രിസ്റ്റിനോട് വിട പറഞ്ഞ് പുടിൻ വിശുദ്ധ നാട് ഉൾപ്പെടെയുള്ള ഏതാനും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് റഷ്യയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. 1897 അയാൾ നിക്കോളാസ് ആശ്രമത്തിൽ ചേർന്ന് ഫാദർ മക്കാരിക്ക് കീഴിൽ വിദ്യാഭ്യസിച്ച് ഒരു വൈദികനായി തീരുവാനുള്ള ശ്രമം ആരംഭിച്ചു. അതിരില്ലാത്ത കാമനകൾ അല്ലതല്ലുന്ന മനസ്സുമായി അധിക നാൾ അയാൾക്കവിടെ പിടിച്ചുനിൽക്കുവാനായില്ല. വൈദിക പഠനം ഉപേക്ഷിച്ച് സ്വന്തം ഗ്രാമമായ പക്രോവസ്കായിലെ കുടുംബ വീട്ടിൽ അയാൾ തിരിച്ചെത്തി വീടിനോട് ചേർന്ന് ഒരു ആശ്രമം സ്ഥാപിച്ചു. താമസിയാതെ പുതിയ വെളിപാട് നേടി സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തിയ റാസ്പുട്ടിന്
സമ്മാനതകളില്ലാത്ത ഒരു ദിവ്യ പരിവേഷം നാട്ടുകാർ ചാർത്തിക്കൊടുത്തു. അയാളുടെ മറുപാഷാവരങ്ങളിലും രോഗശാന്തി സിദ്ധികളിലും സങ്കട നിവാരണ സൂക്തങ്ങളിലും ആകൃഷ്ടനായ ജനങ്ങൾ ഒരു നദി പോലെ അയാളിലേക്ക് ഒഴുകിയെത്തി. വിശ്വാസികളായ സ്ത്രീകൾ ഒരു പ്രാർത്ഥനാചര്യ എന്ന പോലെ അയാളുടെ സ്വകാര്യതകളിലേക്ക് ചേക്കേറി. ചുരുങ്ങിയ കാലം കൊണ്ട് നാടങ്ങ് മറിയപ്പെട്ട ഒരു ആൾ ദൈവമായി രൂപാന്തരം പ്രാപിച്ചു റാസ്പുട്ടിൻ. വീണ്ടും ഒരിക്കൽ കൂടി അയാൾ ഒരു വിദേശ പര്യടനം നടത്തി. 1903 സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അയാളെ സ്വീകരിക്കാൻ എത്തിയത് ഒരു വലിയ ജനസമൂഹമായിരുന്നു. താമസിയാതെ അന്നത്തെ റഷ്യൻ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ദൗത്യത്തിനായി അയാൾ നിയോഗിക്കപ്പെടുന്നു. നിക്കോളാസ് ചക്രവർത്തിയുടെയും ഭാര്യ അലക്സാണ്ട്രിയുടെയും അഞ്ചു മക്കളിൽ ഏക ആൺതിരിയായിരുന്ന ഇളയ കുഞ്ഞ് അലക്സിയയെ ബാധിച്ചിരുന്ന ഹീമോഫീലിയ എന്ന മാരക രോഗം ഭേദമാക്കുക എന്ന ഉത്തരവാദിത്തം റാസ്പുടിൻ ഏറ്റെടുത്തതോടെ അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ അധ്യായം തുറക്കപ്പെടുകയായിരുന്നു. മുറിവിൽ രക്തം കട്ടുപിടിക്കാത്ത മാരകരോഗം ബാധിച്ചിരുന്നതിനാൽ ഒരു ചെറു മുറിവ് പോലും ഏൽക്കാതെ ഒരു സമ്പൂർണമായ റൂം ക്വാറന്റീനിൽ തടച്ചിലപ്പെട്ട ബാല്യമായിരുന്നു അലക്സിയ എന്ന റഷ്യയുടെ അടുത്ത കിരീട അവകാശിയുടേത്. എന്നാൽ റാസ്പുട്ടിന്റെ ചില മാന്ത്രിക പൊടിക്കൈകളിൽ കുഞ്ഞിന്റെ രോഗത്തിന് മാത്രമല്ല ശമനമുണ്ടായത്, കുഞ്ഞിന്റെ അമ്മ അലക്സാണ്ട്രിയ രാജ്ഞിയുടെ ചാഞ്ചാടുന്ന മനോവ്യാപാരങ്ങൾക്കും അയാൾ സ്വയം മറുമരുന്നായി. ബോണി എമ്മിന്റെ റാസ്പുട്ടിൻ പാട്ടിലെ രണ്ടാം പാദത്തിലെ വരികളിൽ നിറയുന്നത് ഈ അവിശുദ്ധ ബന്ധത്തിന്റെ നിഴലുകളാണ്. ഒടുവിൽ രാജകൊട്ടാരത്തിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെടുമ്പോൾ അലക്സാണ്ട്രിയ രാജ്ഞി കനന്തൂങ്ങുന്ന മനസ്സുമായി ഒറ്റ വരിയിൽ ഒരു കത്ത് അയാൾക്ക് നൽകുന്നു. താങ്കൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എന്റെ കുഞ്ഞിന്റെ അസുഖം ഭേദമാകും. അധികം താമസിക്കാതെ അയാളുടെ അഭാവത്തിൽ കുഞ്ഞിന്റെ അസുഖം മൂർച്ഛിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ രാജ്ഞി റാസ്പുടിനെ തിരിച്ചു വിളിക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അയാളുടെ രാജകൊട്ടാരത്തിൽ തിരികെ എത്തുന്ന സമയത്താണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും യുദ്ധാവശ്യങ്ങൾക്കായി ചക്രവർത്തി കൊട്ടാരത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉടലെടുക്കുന്നതും. ഈ സമയത്ത് രാജ്യത്തിന്റെ ഭരണം രാജ്ഞിയുടെ കൈകളിലും രാജ്ഞിയുടെ നിയന്ത്രണം റാസ്പുട്ടിന്റെ കൈകളിലും എത്തിച്ചേർന്നു. താമസം വിന റഷ്യയുടെ പരമാധികാരത്തിന്റെ ചെങ്കോൽ റാസ്പുട്ടിന്റെ കൈകളിൽ വന്നുചേർന്നു. ധാർമ്മികതയും സനാതന മൂല്യങ്ങളും രക്തത്തിലില്ലാത്ത അയാളുടെ ചാണക്യ തന്ത്രങ്ങളിൽ രാജ്യം നാശത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ രാജകുടുംബത്തിലെ മറ്റംഗങ്ങൾ അയാളെ വകവരുത്തുവാൻ തീരുമാനമെടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷം പൊട്ടാസ്യം സയനൈഡ് വീഞ്ഞിലും കേക്കിലുമൊക്കെ കലർത്തിക്കൊടുത്തെങ്കിലും മരണം പോലും അയാളെ തൊടാൻ മടിച്ചു നിന്നു. ഒടുവിൽ തലയിൽ വെടിയുതിർത്തും മാരകമായ ആയുധങ്ങൾ കൊണ്ട് പ്രഹരിച്ചും റാസ്പുടിൻ എന്ന ഇതിഹാസത്തെ അവർ ഇല്ലാതാക്കി. റഷ്യൻ ചരിത്രത്തിൽ ഇത്രയധികം ആരാധിക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ മറ്റൊരു ജീവിതമില്ല. ചുരുക്കത്തിൽ ആരായിരുന്നു ഈ റാസ്പുടിൻ? അയാൾ ഒരിക്കലും ഒരു സത്യത്തിന്റെ പ്രവാചകനായിരുന്നില്ല. അയാൾ നടന്നു നീങ്ങിയ ഇടർച്ചയുടെ വഴികളിൽ പാപക്കറകൾ ഏറെയാണ്. സ്ത്രീ സമ്പർക്കം സിരികളിൽ ഒരു ലഹരിയായി ആവാഹിച്ചെടുത്ത ഒരു ജന്മമായിരുന്നു അയാളുടേത്. അയാൾ വിശ്വസിച്ചിരുന്ന ക്രിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആധുനിക രൂപങ്ങൾ പൈശാചിക ആരാധനയുടെ വിവിധ രൂപങ്ങളുമായി കേരളത്തിന്റെ മഹാനഗരങ്ങളിൽ കാണാമറിയത്തിരുന്ന് നമ്മുടെ യുവതലമുറയെ വലവീശുന്നുണ്ട്. ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ യുവതലമുറ പാടി നടക്കേണ്ടതും ആഘോഷിക്കേണ്ടതും റാസ്പുട്ടിന്മാരെയല്ല. നന്ദി.